മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ, ശ്രുതി വൈശാഖ്. അപ്പൊ മക്കൾ എല്ലാവരും നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. പുതിയ സ്കൂളായിരിക്കും, പുതിയ കൂട്ടുകാരായിരിക്കും, പുതിയ അധ്യാപകരായിരിക്കും അല്ലേ. അപ്പോ ആകെ നല്ല രസമുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അല്ലേ. അപ്പൊ പഠിക്കാനൊക്കെ തുടങ്ങിയോ? കുറച്ചു പേരൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ? സാധാരണ ജൂൺ മാസം നമ്മള് സ്കൂള് തുറക്കുന്ന സമയം ഒരു മഴക്കാലമാണ്. പക്ഷെ മഴ എല്ലായിടത്തും അങ്ങ് വന്നിട്ടില്ല. ചിലയിടങ്ങളിലൊക്കെ വല്ലപ്പോഴും മഴ കിട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷെ മഴ വരും, മഴ വരില്ലേ? ആ, സ്കൂളൊക്കെ തുറക്കുന്ന സമയം നമുക്ക് മഴക്കാലല്ലായിരുന്നോ അല്ലേ? മഴയത്ത് ചെളിയൊക്കെ തെറിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മക്കൾക്ക് അങ്ങനെയാണോ? അല്ല അല്ലേ. വീട്ടില് വണ്ടി വരും, സ്കൂളിലെത്തും, പിന്നെ സ്കൂൾ വിട്ട ഉടനെ വണ്ടിയിൽ കയറും, തിരിച്ച് വീട്ടിൽ. അങ്ങനെയല്ലേ? പക്ഷെ മക്കളും വീട്ടിൽ നിന്നും മഴ കാണാറില്ലേ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുട്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. ടീച്ചറ് മക്കൾക്ക് വേണ്ടിയിട്ടൊരു മഴപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് കേട്ടാലോ? നിങ്ങൾ കാണുന്നില്ലേ, മഴ നനയാം പാട്ടുപാടാ. പാട്ടുപാടിക്കൊണ്ട് നമുക്കൊന്ന് മഴ നനയാം. അല്ലാതെ മഴ നനയാൻ വീട്ടിൽ നിന്ന് ആരും സമ്മതിക്കാറില്ല അല്ലേ പലപ്പോഴും. അപ്പൊ നമുക്ക് പാട്ട് പാടിക്കൊണ്ട് ഒന്ന് പാട്ട് നോക്കിയാലോ? എല്ലാവരും ഏറ്റു പാടണേ, പാടില്ലേ? മഴപ്പാട്ടാണേ. തുള്ളി പെയ്യുന്ന മഴയത്ത് തുള്ളിക്കളിക്കുവാൻ എന്തുരസം, തുള്ളി പെയ്യുന്ന മഴയത്ത് തുള്ളിക്കളിക്കുവാൻ എന്തുരസം. തുള്ളി പെയ്യുന്ന മഴയത്ത് നമുക്കിങ്ങനെ തുള്ളി കളിക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ. ഇഷ്ടല്ലേ? അടുത്ത വരി നോക്കേ. അച്ഛനും അമ്മയും കാണാതെ മഴയത്തൊടുവാൻ എന്തുരസം, മഴയോട് മിണ്ടുവാൻ എന്തുരസം. അച്ഛനും അമ്മയും കാണാതെ മഴയെ തൊടുവാൻ എന്ത് രസാന്ന്. എന്ത് രസമാണ് ഈ മഴയെ തൊടുവാൻ, മഴയോട് മിണ്ടുവാൻ എന്ത് രസമാണ് എന്ന്. അതെന്തിനാ അച്ഛനും അമ്മയും കാണാതെ മഴയെ തൊടണം എന്ന് പറയുന്നത്? അച്ഛനും അമ്മയും കണ്ടാൽ എന്താ പ്രശ്നം? അവര് പറയൂലേ, മഴയത്ത് നമ്മള് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ അവരെന്തു പറയും? മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവര് പറയും, കേറക്കെ പനി പിടിക്കും. ശരിയാണ്, സ്കൂളൊക്കെ തുറന്നതല്ലേ. സ്കൂളൊക്കെ തുറന്ന് നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഒന്ന് മഴ കൊള്ളുന്ന സമയത്ത് എന്ത് വരും? പനി വന്നാൽ സ്കൂളൊക്കെ മുടങ്ങില്ലേ, സ്കൂളിൽ പോകാൻ പറ്റില്ല, ആകെ നമ്മൾ ക്ഷീണിച്ച് ആവശ്യമാവൂലേ. അതുകൊണ്ടാണ് അവര് പറയുന്നത്. അല്ലാതെ എന്താ? അല്ലാതെ പ്രശ്നമൊന്നുമില്ല. നമ്മള് വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. ഇടയ്ക്കൊന്ന് മഴ നനയൊക്കെ വേണം. ഇനി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇനി പെയ്യുമ്പോ ഓടി മഴയത്ത് ഇറങ്ങല്ലേ. അപ്പൊ മക്കളെ, അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അച്ഛനും അമ്മയും കാണാതെ മഴയെ തൊടുവാൻ എന്തു രസം, മഴയോടു മിണ്ടുവാൻ എന്തു രസം. അങ്ങനെയൊക്കെ കുട്ടി വിചാരിച്ചു നിൽക്കുന്ന സമയത്താണേ തെക്കുന്ന് വന്ന ഒരു പൂങ്കാറ്റ് മഴയെയും കൊണ്ടങ്ങു പോയല്ലോ. തെക്കുന്ന് വന്നൊരു പൂങ്കാറ്റ് മഴയെയും കൊണ്ടങ്ങു പോയല്ലോ. എന്തൊരു കഷ്ടമാണ് അയ്യോ, മഴയിൽ കളിക്കുവാൻ വയ്യല്ലോ. മഴയത്ത് കളിക്കാം എന്നൊക്കെ കരുതിയിരുന്ന കുട്ടിക്ക് സങ്കടായി. എന്തിനാ സങ്കടായേ? തെക്കുന്ന് വന്നൊരു പൂങ്കാറ്റ് മഴയെയും കൊണ്ടങ്ങ് പോയി. മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളോട് പറയായിരുന്നു, പണ്ട് ടീച്ചറോടൊക്കെ പറയായിരുന്നു, ആ കാറ്റ് വന്ന മഴയെയും കൊണ്ടങ്ങ് പോയിന്ന്. അതാണ് ഇവിടെ കുട്ടി പറയുന്നത്, തെക്കുന്ന് വന്നൊരു പൂങ്കാറ്റ് മഴയെയും കൊണ്ടങ്ങ് പോയല്ലോ. എന്തൊരു കഷ്ടമാണ് അയ്യയ്യോ, മഴയിൽ കളിക്കുവാൻ വയ്യല്ലോ അല്ലേ. മഴക്കാലം ആയതുകൊണ്ട് ടീച്ചറ് ഒരു മഴപ്പാട്ട് എഴുതിയതാണ് കേട്ടോ.
അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അത് കിട്ടിയില്ലേ? ഇനി മുതൽ നമ്മൾ ഇങ്ങനെയാണ് മലയാളം പഠിക്കാൻ പോകുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്രയും നാളുള്ളത് പോലെയല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ കേരള പാഠാവലിയും പഠിക്കണം, അടിസ്ഥാന പാഠാവലിയും പഠിക്കണം. നാലാം ക്ലാസ് വരെ നമുക്ക് മലയാളത്തിന് ഒരു പുസ്തകമല്ലായിരുന്നോ ഉണ്ടായിരുന്നത്? ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇനി അത് രണ്ട് പുസ്തകമാണ്. അപ്പോ രണ്ടിലും എന്താണ്, വളരെ പുതുമയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പാട്ടുപാടിയും കഥ പറഞ്ഞും കളി പറഞ്ഞും പഠിച്ച് രസിച്ച് മുന്നോട്ട് പോകാം. അതിന് ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? ഇനി പുതിയ പുതിയ പുത്തൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം കേട്ടോ.